ഹായ്, പ്രസീസ് മാജിക്കൽ ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മൂന്ന് തരം പേടകളാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള പേടയാണ് കേട്ടോ. ഞാനൊരു 10 രൂപേൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ബിസ്ക്കറ്റ് ആദ്യം നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു പിസ്ത വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ പേട റെഡിയായി. ഇനി നമുക്ക് മിൽക്ക് പൗഡർ വെച്ചിട്ട് ഒരു പേട ഉണ്ടാക്കാം. ആദ്യം നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല്. പാലൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പാലിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ പാൽപ്പൊടി കലക്കിയിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പാൽപ്പൊടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കൈവിടാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നമുക്കിതിലേക്ക് 3 ഏലക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് നന്നായിട്ട് കുറുക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ. ഇനി നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പേടയാണ്. അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ കപ്പ് പാല്. ഒരു കപ്പ് പാൽപ്പൊടി. കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കി കുറുക്കി എടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തത്. ലൈറ്റ് കൊക്കോ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിന്ന് പ്രസ് ചെയ്തിട്ട് നണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 3 പേടകൾ റെഡി ആയിട്ടുണ്ട്. ദീപാവലിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.